തൊണ്ടക്കൈ ദുരന്തം നടന്ന് ഒരാഴ്ച പിന്നിടുകയാണ്. തൊണ്ടക്കൈ ചുരുൾമല പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഒരു ദേശത്തെ തിരികെ കൊണ്ടുവരാൻ ഒരു നാട് കൈകോർത്തിറങ്ങുന്ന കാഴ്ചയാണ് വയനാട്ടിൽ കണ്ടത്. നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ദുരന്തത്തെക്കാൾ മഹാദുരന്തമായി മാറുന്ന ചിലരുണ്ട്. അത് വയനാട്ടിലും ഉണ്ടായിരുന്നു. കലക്ഷൻ സെൻറ്ററിൽ 7 ടൺ തുണിയെത്തി, പക്ഷെ ആർക്കും വിതരണം ചെയ്യാൻ പറ്റുന്നതല്ല, കാരണം അത് ഉപയോഗിച്ച് പഴകിയതായിരുന്നു. വീട്ടിൽ വേണ്ടാണ്ട് കിടക്കുന്ന തുണിയൊക്കെ കെട്ടി ഭദ്രാക്കിയിട്ട് ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തയക്കാൻ എങ്ങനെയാണോ എന്തോ മനസ്സ് വരുന്നത്. എന്തെല്ലാം ദുരന്തങ്ങളാണ്! 7 ടൺ എന്ത് ചെയ്യും? സംസ്കരിക്കുക. പുനരധിവാസത്തിനായിട്ട് ജീവിതത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം നൽകുന്ന കുറെ പേര്, എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത. പുനരധിവാസം സർക്കാർ ഉറപ്പ് നൽകുകയാണ്, നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും. മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്ര നേതാക്കളൊക്കെ സഹായവുമായിട്ട് രംഗത്ത് വന്നു. ദുരന്തമുണ്ടായപ്പോൾ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു. പ്രധാനമന്ത്രിയും വിളിച്ചു. രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു. അമിത്ഷായും വിളിച്ചു. മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു. സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളതിന് തയ്യാറായിരിക്കുകയാണെന്നുള്ള മട്ടിലാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഒന്നാം ദിവസം കഴിഞ്ഞു, രണ്ടാം ദിവസമായി. ഈ ഒരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നീട് ചെറിയൊരു വ്യത്യാസം. ചിലർ അതാരാണ്? നമ്മളെയാണല്ലോ മച്ചമ്പി. ആദ്യം വിളിച്ചവരിൽ ഒരാളായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 23 ജൂലൈക്കോ കേരള സർക്കാർ കോ ഏർലി വാർണിംഗ് ഭാരത് സർക്കാർ കി ഓർ സെ ദേ ഗൈ ദി ഗൈ 23 ജൂലൈ. ദുരന്തം നടക്കുന്നത് ജൂലൈ 29. എന്നാൽ ജൂലൈ 23 മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ പറയുന്നത്. 23 ജൂലൈ അല്ല, അതെന്താ അപ്പൊ പറയാൻ കാരണം? എന്നാ പാർലമെന്റിൽ ഉന്നയിച്ച ഒരു സബ്മിഷന് എതിരെ കൊടുത്ത മറുപടിയാണ്, അതൊരു മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. മുന്നറിയിപ്പ് നൽകിയിട്ട് കേരളം എന്തെന്നാണ് ചെയ്തെന്നുള്ളതാണ് അമിത്ഷാന്റെ ചോദ്യം. പാർലമെന്റിൽ ഉന്നയിച്ചു, അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അമിത്ഷാജി കേരളത്തിനെതിരെ ആഞ്ഞടിച്ചെന്നും പറഞ്ഞ് ബി ജെ പിക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ഹാപ്പിയായി വരികയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് മനുഷ്യരിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രസ്താവന. മറന്നുപോർ, പഠിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത്. പരസ്പരം പഠിചാരേണ്ട സന്ദർഭവുമല്ല ഇത്. അമിത്ഷാനെ പിന്തുണക്കാൻ ആരുമില്ലയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സപ്പോർട്ട് കാര്യവകുപ്പ് മന്ത്രി മുരളീധർജി ഉടനെ എത്തിയത്. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയരുത് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. 23 മാത്രമല്ല, 24, 25 എല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അമിത്ഷാ. അല്ല, ഏതൊക്കെ തീയതികളിലാണ് മുന്നറിയിപ്പ് നൽകിയത്? ഇവിടെ 23 24 25 26 തീയതികളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, അതായത് IMD, ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തലേദിവസം, അതായത് ജൂലൈ 29 നൽകിയ അലേർട്ട് എന്താണെന്നറിയോ? ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കുക എന്നാണ് മുന്നറിയിപ്പ്. കേരള സർക്കാരിനെ ക്യാക്കിയ ഇനി 26 നൽകിയ മുന്നറിയിപ്പ്. 26 കോ മാന്യവർ യേ കഹ ഗയ കി 20 സെന്റിമീറ്റർ സേ ജ്യാദാ ബർസാ ഹോഗി ബാരി ബർസാ ഹോഗി
लैंडस्लाइड होने की संभावना है, मड भी रश होकर आ सकता है। ജൂലൈ 25-ാം തീയതി മുതൽ ജൂലൈ 28-ാം തീയതി വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത് യെല്ലോ അലർട്ട്, ജൂലൈ 29-ന് നൽകിയത് ഓറഞ്ച് അലർട്ട്. 115-നും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. പ്രവചിച്ചത് 20 സെൻറ്റിമീറ്റർ മഴ. പെയ്ത എത്ര എന്നറിയോ? 37 സെൻറ്റിമീറ്ററിലധികം മഴ. ഈ മുന്നറിയിപ്പുകളെ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയും വലുതാവാനുള്ള കാരണം. ഇതെന്താണ് ഇവർ പറയുന്നത്? അദ്ദേഹം കേന്ദ്ര സർക്കാർ സപ്പോർട്ടുകാരി വകുപ്പാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഇനി മഴയുടെ കണക്ക്. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്റർ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴ. ഓ, കെ സുരേന്ദ്രനൊന്നും പറഞ്ഞില്ല എന്നാ? പറഞ്ഞു കേട്ടോ. 20 മില്ലിലിറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിടത്തിൽ 300 മില്ലിലിറ്റർ മഴ പെയ്യുമ്പോഴും ഒന്നും നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്നാ എന്നോടാ ചോദിക്കുന്നത്? അപ്പൊ ഗുരുതരമായ വീഴ്ച ഉണ്ട്. അത് നമ്മള് പിന്നെ ദുരന്തം സംഭവിച്ചു, അതുകൊണ്ട് ആരും ഒന്നും പറയരുത് എന്ന് പറയരുത്. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കാം. കറക്റ്റ്. ഇപ്പൊ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത്. അത് മാത്രമല്ല, അതിനു മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. 18 ജൂലൈക്കോ ഹി പൂർവാനുമാൻ ദിയാ താ കി കേരള കെ പശ്ചിം തട് കെ ക്ഷേത്രമേ സാമാന്യ സേ ജ്യാദാ ബർസ ഹോഗി. ജൂലൈ 18-ന് റെഡ് അലർട്ട് നൽകിയിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത മുന്നറിയിപ്പിലേക്ക്. ഫിർ 25 ജൂലൈക്കോ ഉസ്കോ സ്പെസിഫിക് കർ കർ ഭാരി ബർസ ഹോഗി ബഹുത് ഭാരി ബർസ ഹോഗി യേ കഹ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അതിതീവ്ര മഴ, അതായത് റെഡ് അലർട്ടിന്റെ സ്ഥിരീകരണം വരുന്ന എപ്പോന്നറിയോ? ജൂലൈ 30-ന് അതിരാവിലെ. ഉരുൾപൊട്ടലുണ്ടാകുന്നത് 12:45-നും 4:20-നും ഇടയിലാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ അപകടം നടന്നതിന് ശേഷമാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊടുക്കുന്നത്. അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ്? മുന്നറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. ഇത്രയും സെൻസിറ്റീവായ ഒരു സ്ഥലം, ഇത്രയും പാരിസ്ഥിതിക ലോല മേഖലയിൽ എന്ത് മുൻകരുതലെടുത്തു എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ ഒരു ഇത് കിട്ടൂല. 23 ജൂലൈക്കോ അതി ഭാരി ബർസ ഹോഗി 20 mm സേ ജ്യാദാ ബർസ ഹോഗി യേ ഭി കഹ ഓർ ഇസ്സേ ഭി ജ്യാദാ ഹോ സക്തി ഹൈ. ജൂലൈ 23-ന് നൽകിയത് യെല്ലോ അലർട്ട് ആണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്. അല്ല, റെഡ് അലേർട്ട് ഒന്നും നൽകിയിരുന്നില്ല പോലും. ഞാൻ ചോദിക്കുന്നത് ഓറഞ്ച് ആണോ റെഡ് ആണോ എന്നല്ല, പിന്നെന്താണ്? ഞാൻ പറയുന്നത് IMD ആഭ്യന്തര വകുപ്പും നൽകിയിട്ടുള്ള മുന്നറിയിപ്പിന്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാനിപ്പോ വായിച്ചത്. അല്ല, IMD നൽകിയ മുന്നറിയിപ്പാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. ദുരന്തം ഉണ്ടായ ശേഷമാണ് റെഡ് അലർട്ട് നൽകിയെന്നാണ് അവര് തന്നെ പറയുന്നത്. 29-ന് ഉച്ചക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും വയനാട് ജില്ലക്ക് ഓറഞ്ച് അലർട്ട് മാത്രമാണ് നൽകിയത്. അല്ല, മുന്നറിയിപ്പൊന്നും കൊടുത്തില്ല എന്ന് കേട്ടോ. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അലർട്ട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 200 mL പകരം 250 mL ആയി. ഈ തരത്തിലുള്ള കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വന്തം വീഴ്ചകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, ആ നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇവർ. അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്
കാര്യമായ മുന്നറിയിപ്പൊന്നും നൽകിയിരുന്നില്ല. ഇനി മുന്നറിയിപ്പ് നൽകേണ്ട വേറൊരു കൂട്ടരുണ്ട്, ജിയോളജി വകുപ്പ്. അവര് നൽകിയിരുന്നോ? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ്സ്ലൈഡ് വാർണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനം ആരുടെ കീഴിലാണ്? അല്ലല്ല, കേരള സർക്കാരിന്റെ കീഴിലല്ല. ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. 29-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് ജിയോളജി വകുപ്പിന്റെ ഒരു ഫോർകാസ്റ്റ് ബുള്ളറ്റിന് പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്ന എന്താണെന്നറിയോ? 29-30 തീയതികളിൽ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ സാധ്യത തീരെയില്ല. അതുകൊണ്ട് തന്നെ ഗ്രീൻ അലേർട്ടാണ് നൽകിയത്. ഓക്കെ, വയനാട് സ്ഥാപിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ഇവരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പല്ലേ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മുന്നറിയിപ്പിനേക്കാൾ കുറച്ചും കൂടി കടുപ്പം കൂടിയേ? നിങ്ങൾ പറയുന്ന വാർണിംഗ് സിസ്റ്റം എനിക്കറിയില്ല, ഞാൻ അത് അന്വേഷിക്കാം. ഞാൻ അന്വേഷിക്കാം. ഒരു കാര്യം കൂടി, പ്രോട്ടോകോൾ പ്രകാരം പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം എന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഴ്ച സംസ്ഥാന സർക്കാരിലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടേതാണ്. കേന്ദ്രത്തിന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇനി റെഡ് അലേർട്ട് നൽകിയത് എപ്പോഴാന്നുള്ള ഒന്നുകൂടി പറയാം. ആർക്കെങ്കിലും പിടികിട്ടിയിട്ടില്ല എന്നുള്ളെങ്കിൽ വ്യക്തമാവാൻ വേണ്ടിയാണ്. ജൂലൈ 30-ന് അതിരാവിലെ 6 മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങളേത് സിസ്റ്റത്തിൽ നിന്നാണ് ഇതൊക്കെ വായിച്ചത്? എന്റെ സുഹൃത്തെ വാർണിംഗ് സിസ്റ്റത്തിൽ നിന്നല്ലേ ഞാൻ വായിച്ചിരിക്കുന്നത്? അതേത് വാർണിംഗ് സിസ്റ്റം? ഇനി നിങ്ങൾക്ക് ഏത് വാർണിംഗ് സിസ്റ്റം വേണ്ടത്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയോ ജിയോളജി വകുപ്പിന്റെയോ വാർണിംഗ് സിസ്റ്റത്തിലൊന്നും നിങ്ങൾ പറഞ്ഞ മാതിരിയൊന്നും ഇല്ല കേട്ടോ. സിസ്റ്റം എനിക്കറിയില്ല, ഞാൻ അത് അന്വേഷിക്കാം. ജിയോളജി വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് കൂടി കേക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് 2 മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഇവ സംബന്ധിച്ച വയനാട് ജില്ലക്കുള്ള 30-ാം തീയതിക്കും 31-ാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അല്ല, മുന്നറിയിപ്പൊന്നും നൽകിയില്ല പോലും കേട്ടാ. ഈ തരത്തിലുള്ള പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പോലെയുള്ള ഒരാൾ നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത മുന്നറിയിപ്പ്. എന്നാൽ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജലകമ്മീഷൻ ഇരുവഴിഞ്ഞി പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല. അല്ല, ഒന്നും കൊടുത്തിട്ടില്ലേ? എന്റെ സുഹൃത്ത് അതല്ലേ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നത്. ഇവർ എന്തെന്നാണ് ഈ പറയുന്നത്? ഇനി നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നതൊന്നും എടുക്കില്ല എന്നാണ്? അപ്പൊ കാലാവസ്ഥ വകുപ്പും ജിയോളജി വകുപ്പും ആരായി? അപ്പോൾ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങള് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത്. പ്രിയപ്പെട്ടവരുടെ വേദനയിൽ ഒരു നാടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ആ അടുത്ത മന്ത്രി. അൺവൈസ്ഫുൾ കമേർഷ്യൽ ആക്ടിവിറ്റി ഹോത്തി ഗൈ, ഇല്ലീഗൽ മൈനിങ് ഹോത്തി ഗൈ, ഉസ്കാ പരിണാം യേ ദേഖ്നേ മേ ആയാ. ശാസ്ത്രം തോറ്റു, ഭൂപേന്ദ്ര യാദവ് ജയിച്ചു. ആരാണ് ഇദ്ദേഹം? കേന്ദ്ര പരിസ്ഥിതി മന്ത്രി. വനമന്ത്രി ഉണ്ട്, ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല. എവിടുന്നാണ് മൂപ്പരയ്ക്ക് വിവരം കിട്ടിയെന്നാ? യൂണിവേഴ്സിറ്റി ഓഫ് വാട്സപ്പ്. അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനക്കെതിരെ കേരളത്തിലെ അരിക്കൊമ്പൻ വകുപ്പിന്റെ എല്ലാമെല്ലാമായ മന്ത്രി രൂക്ഷമായി പ്രതികരിച്ചു. കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ കേരളത്തിൽ ചിലർ നടത്തുന്ന ശ്രമങ്ങൾക്ക് എണ്ണകോരി ഒഴിക്കുകയാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്രമന്ത്രി ചെയ്തിട്ടുള്ളത്. മൂപ്പർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് പ്രകൃതിയുടെ വികൃതിയാണ്. ഇല്ലീഗൽ ഹാബിറ്റേറ്റ് വഹാൻ പേ ബനേ ഹേ, ടോപ്പോഗ്രാഫി കാ ധ്യാൻ നീ രഖ്യാ ഗയാ, ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ കയാ ഗയാ. ഓ, പിന്നെ എന്താണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുമോ, അന്വേഷിക്കോ,
നടപടിയെടുക്കുകയോ ഒന്നും ചെയ്യാണ്ടിരുന്നാ. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ചോദ്യങ്ങളില്ല. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങനെ അതിജീവിക്കുന്ന മനുഷ്യരാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ ഇമ്മാരി വർത്താനം. ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറെ പേരുടെ, അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല. അദ്ദേഹം വിമർശിച്ചല്ലോ കേട്ടോ. മേ കോയി ക്രിറ്റിസിസം നഹീ കർ റഹാ ഹൂം, മേ കേവൽ സിറ്റുവേഷൻ ബതാ റഹാ ഹൂം. മന്ത്രി സാറേ, പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടും ജീവിത സാഹചര്യം അതായിപ്പോയതുകൊണ്ടും ആ മലയടിവാരത്തിൽ കുടുങ്ങിപ്പോയ സാധാരണ മനുഷ്യരാണ് അവരൊക്കെ. ആ ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞുപോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ? ഇനി അടുത്ത ആരോപണം, വനമേഖലയിലെ അനധികൃത ഖനനം നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഇടപെടാഞ്ഞാ? ഒരിക്കൽ പറഞ്ഞില്ലേ, യൂണിവേഴ്സിറ്റി ഓഫ് വാട്സപ്പിൽ ചോദ്യമില്ല. അനധികൃത ഖനനം നടന്നതിനാലാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചിത്രമായ വാദം. ഇനി ഖനനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തു നിന്നുള്ള ദൂരം കേട്ടോ. ഈ മുണ്ടക്കൈ ലാൻഡ്സ്ലൈഡ് ഏരിയയിൽ നിന്നും ഏറ്റവും അടുത്ത കോറിയിലേക്കുള്ള ദൂരം 10.2 കിലോമീറ്ററാണ്. വസ്തുതകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മന്ത്രിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇക്കോ സെൻസിറ്റീവ് സോൺ മേ ഇസ് പ്രകാർ കാ ഹാബിറ്റേഷൻ ഇല്ലീഗൽ ആക്ടിവിറ്റി മൈനിംഗ് നഹീ ഹോനീ ചാഹിയേ ഉസ്കാ ഏക് ബഹുത് ബഡാ നുക്സാൻ വഹാൻ പേ ഹുവാ. ആ ഭൂപ്രദേശത്തെക്കുറിച്ചോ അവിടുത്തെ മനുഷ്യരെക്കുറിച്ചോ എന്തെങ്കിലും ധാരണയുള്ള ഒരാൾ ഇമ്മാരി വർത്താനം പറയോ? ഓല മടക്കി വെച്ച് കൂര കെട്ടിയ തോട്ടം തൊഴിലാളികൾ അനധികൃത കയ്യേറ്റക്കാരാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു വരുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര്? ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി. ഭൂപേന്ദ്ര യാദവ് ആരാന്ന? കേന്ദ്ര പരിസ്ഥിതി മന്ത്രി. ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല. നിങ്ങളെ സംശയം തന്നെയാണ് ശരി. പക്ഷേ മൂപ്പരൊരു 4-5 മാസം മുമ്പ് വയനാട്ടിൽ വന്നിരുന്നു കേട്ടോ, ടൂറിനാണ്. അല്ല അല്ല, മൂപ്പര് വന്യമൃഗ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് വിശദമായി പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടെന്തായി? നല്ല രീതിയിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി തിരിച്ചു പോയി. ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി? വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞ് മൂപ്പര് പോയി. പ്രാദേശികമായിക്കോട്ടെ, ദേശീയമായിക്കോട്ടെ, അന്തർദേശീയമായിക്കോട്ടെ, വിഷയം എന്തെന്നായാലും അപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഐശ്വര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൈറൺ മുഴങ്ങും. വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി സംഭാവന നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. 50,000 രൂപ അദ്ദേഹം നൽകി കേട്ടോ. 50,000 രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം നൽകി. എൻ്റെ MLA എന്നുള്ള നിലയിലുള്ള 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ CRMDF കൊടുക്കാൻ തീരുമാനിച്ചത്. ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയ വിവരം പിന്നെയാണ് KPCC പ്രസിഡന്റ് കെ സുധാരാട്ടെ അറിയുന്നത്. സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, പാർട്ടിക്ക് തന്നെ അതിൻ്റെതായ ഫോറം ഉണ്ട്. ഫോറൊക്കെ പിന്നെ, ഞാൻ എന്തായാലും പൈസ കൊടുക്കുന്ന ചെന്നിത്തല. അത് ശരിയായ നടപടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ, അവർ അത് ത്രൂ ചെയ്താൽ മതിയല്ലോ. ഏതാണ് തുടങ്ങിയ? ആ ആർക്കറിയാം, ഇടതുപക്ഷത്തിന്റെ കൈ കൊണ്ടുവെക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ തന്നെ KPCC പ്രസിഡന്റ് ചെന്നിത്തലനെ വിളിച്ച്. KPCC പ്രസിഡന്റ് ഇപ്പൊ എന്നെ ഫോണിൽ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. രമേശ് ചെന്നിത്തല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അത്ര
ഇതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസിലില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക. പ്രതിപക്ഷ നേതാവ് കൊടുത്തോന്നാ കൊടുത്ത് സർക്കാരിന്റെ ക്രിയാത്മകമായ എല്ലാ നടപടികൾക്കും കലവറയില്ലാതെ ഞങ്ങൾ പിന്തുണ നൽകും. പ്രതിപക്ഷ നേതാവും കലവറയില്ലാത്ത പിന്തുണ കൊടുത്തോടുകൂടിയിട്ട് കേസ് ഉദാരാട്ടെ ഒറ്റപ്പെട്ടു പോയി. മൂപ്പര് ആരെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് ആരും സപ്പോർട്ട് ചെയ്തില്ല. ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട. പൊതുവെ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് കഴിച്ചുകൂട്ടി. സർവവും നഷ്ടപ്പെട്ട മനുഷ്യരുടെ അതിജീവനം എത്രയും വേഗം സാധ്യമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.